കാർത്തിക് സുബ്ബരാജ് അവതരിപ്പിച്ച് ജിതിൻ ഐസക് തോമസ് സംവിധാനം ചെയ്ത സിനിമ രേഖ. സിനിമ കണ്ടവർ മാത്രം കാണേണ്ട ഒരു റിവ്യൂ ആണിത്. മീൻസ് റിവ്യൂ പ്ലസ് മൂവി അനാലിസിസ് ആണ്. സോ സ്പോയിലേഴ്സ് ഉണ്ടാകും. സിനിമ വളരെ ഡിസ്റ്റർബിംഗ് ആണെന്നുള്ള കാര്യം ആദ്യം തന്നെ പറയാം. തുടക്കത്തിലെ സിനിമയിലെ അമ്മാവൻ, ആ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കഥാപാത്രം ഉൾപ്പെടെയുള്ളവരുടെ സദാചാര പെരുമാറ്റം തൊട്ട് ഡിസ്റ്റർബിംഗ് മണങ്ങൾ നമുക്കിങ്ങനെ അനുഭവിച്ചു തുടങ്ങും. ഇനി പ്ലോട്ട് പറയുകയാണെങ്കിൽ, ഈ സ്നേഹം എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസമാണല്ലോ, ആ വിശ്വാസം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ സൈക്കോകളായിട്ട് മാറും. അതും സ്നേഹത്തിന് വേണ്ടി കൂടിയാകുമ്പോൾ പിന്നെ വേറൊന്നും പറയുകയും വേണ്ട. ചുരുക്കം പറഞ്ഞാൽ ഇതാണ് രേഖയുടെ പ്രമേയം എന്ന് പറയാം. ഈ രേഖ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ വര, ലൈൻ എന്നൊക്കെയാണല്ലോ. ഇതൊരു പാളിപ്പോയ ലൈനിൻ്റെ കഥയാണ്, മറ്റേ ലൈൻ തന്നെ. അതുപോലെ തന്നെ സ്വന്തം കാര്യത്തിൽ സ്വയം അതിരുകൾ ഇടുന്ന രേഖ എന്ന പെൺകുട്ടിയുടെ കഥയാണ്. രേഖയ്ക്ക് അതിർ എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. രേഖ മാനസികമായും ശാരീരികമായും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്പോർട്സ് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളതും, അതുപോലെ നായകൻ പിടിക്കുമ്പോൾ രേഖ ബലം പ്രയോഗിക്കുന്നതുമൊക്കെ നായികയുടെ ആ ഒരു കായിക ബലം കാണിക്കാനായിട്ട് ആദ്യം തന്നെ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ക്ലൈമാക്സിലും അതുപോലെ ഇടയ്ക്കുള്ള രംഗങ്ങളിലുമൊക്കെ കായിക അഭ്യാസങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ കൺവിൻസിങ് ആവുന്നുമുണ്ട്. ആ ബലം മൂലം സിനിമയിലെ വളരെ രസം തോന്നിയ ഒരു രംഗം പറയാം. അങ്ങനെ പറയുന്നതന്നെ സാഡിസ്റ്റിക് ചിന്തയാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല, കഥാപാത്രത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണല്ലോ. കാപ്പി അനത്തുന്ന പാൻ കൊണ്ട് കക്ഷി തല്ലു വാങ്ങുന്ന ഒരു സീനുണ്ട്. അത് മുഖത്തിനിട്ട് എത്ര വട്ടം, അത്രയും സമയം എനിക്ക് ചിരിയാണ് വന്നത്, ഒപ്പം കുറച്ച് കലിയും. ഒരു ഫീൽ ഗുഡ് പ്രണയ കഥയിൽ നിന്നും പിന്നീട് ഇതൊരു പ്രതികാരത്തിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ വളരെ കൺവിൻസിങ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ഇഫക്റ്റീവുമായിരുന്നു. അധികം ഡയലോഗുകളൊന്നും പറയാതെ നായികയുടെ സംശയമൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നതും വളരെ കൺവിൻസിങ് ആയിട്ട് അനുഭവപ്പെട്ടു. ഈ പ്രതികാരത്തിനുള്ള ഒരു കാരണമുണ്ടല്ലോ, അതും നല്ല ഗംഭീരമായിരുന്നു. ഗംഭീരമെന്നല്ല, ഭീകരമായിരുന്നു എന്ന് പറയാം. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ വിൻസിയുടെ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയുടെ സ്ട്രെങ്ത് എന്ന് പറയാം. ഈ വർഷം സ്റ്റേറ്റ് അവാർഡിനൊക്കെ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടും ഈ പ്രകടനമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, വേണമെങ്കിൽ നാഷണൽ അവാർഡിലും. ഉണ്ണിലാലും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. സിനിമയിലെ മറ്റ് എല്ലാ അഭിനേതാക്കളും തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള പ്രകടനമായിരുന്നു. ഈ സിനിമയുടെ ക്യാമറ ചില പ്രത്യേക ഒബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് നല്ല രസമായിരുന്നു. അതിന് കഥയുമായിട്ട് ഏറെ ബന്ധമുണ്ട് എന്നുള്ളതും വേറൊരു സത്യം. അതുപോലെ തന്നെ കുറേ ഏരിയൽ ഷോട്ട്സ് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് നായിക ഇങ്ങനെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വന്നിട്ട് ആ കടയിലേക്ക് ഇങ്ങനെ വളച്ചുകൊണ്ട് വരുന്നത്, അവസാനമായിട്ട് പെൻറ്റാമേനകയിലെ രാത്രിയിൽ അവരുണ്ട് നടന്നു പോകുന്ന ആ ഒരു വിഷ്വൽസൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അതേസമയം ഇതേ സിനിമയുടെ ചില വിഷ്വൽസ്, ഞാൻ പറയുന്നത് സിനിമയുടെ പകലിൽ തന്നെയുള്ള ചില രംഗങ്ങളാണ്, വളരെ ഡാർക്കായിട്ട് ഇരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കളറിങ്ങിലെ ചെറിയൊരു പ്രശ്നമായിട്ടാണ് എനിക്കത് തോന്നിയത്, പ്രത്യേകിച്ച് സിനിമയുടെ ഫസ്റ്റ് പാർട്ടിലുള്ള കുറേ വിഷ്വൽസിൽ ചില കൊല്ലൽ രംഗങ്ങളുണ്ട് കേട്ടോ. അതിപ്പോൾ മനുഷ്യനായാലും മൃഗമായാലും അത് വളരെ ഡിസ്റ്റർബിങ്ങും വളരെ ഭീകരവുമായിരുന്നു. സോ നിങ്ങൾ വളരെ ദുർബല ഹൃദയരൊക്കെ ആണെങ്കിൽ സിനിമ വേണമെങ്കിൽ ഒഴിവാക്കാം. അതേസമയം ഇഷ്ടം പോലെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഫിലിംസ് കണ്ടവർക്ക് ഇതൊന്നും ഒന്നുമല്ല. എനിക്ക് ഈ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നത് ഒക്കെ കാണിക്കുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മലയാള സിനിമയിൽ തന്നെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ സ്റ്റോക്ക് ചെയ്യുന്ന രംഗങ്ങളൊക്കെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഈ സിനിമ ഒരു 10 കൊല്ലം മുമ്പ് ഇറങ്ങിയ മറ്റൊരു സിനിമയുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ക്ലൈമാക്സ് അതേ കഥയാണെന്നൊക്കെ എല്ലാവരും പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരി വേറെ, ഈ പുള്ളിക്കാരി വേറെ. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ചിത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ നായകനും നായികയും തമ്മിലുള്ള അവരുടെ ഒരു പ്രണയവും കഥാപാത്രങ്ങളൊക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്തു വരുന്ന കുറേ രംഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലാഗടിപ്പിക്കുന്നുണ്ടായിരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പ്രണയം ഇങ്ങനെ എന്താ പറയുക, സോപ്പിട്ട് അവസാനം അതൊരു പ്രധാന സംഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ളൊരു പോക്ക് പോലെ തോന്നി, അല്ലെങ്കിൽ ചുരുക്കം പറയുകയാണെങ്കിൽ വളരെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഫോർ പ്ലേ പോലെ തോന്നി. രണ്ടാം പകുതിയിലും ചിലയിടങ്ങളിൽ ഈ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറയാലോ, ഈ സിനിമയിലെ പാട്ടുകളൊന്നും അത്ര എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി കഴിഞ്ഞില്ല. പാട്ടുകളുടെ
ആവശ്യമില്ലായിരുന്നു, ഈ ഒരു കഥയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സോ അതൊക്കെ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി കട്ട് ചെയ്ത് കുറച്ചുകൂടി ട്രിം ചെയ്തിരുന്നെങ്കിൽ സിനിമ കുറച്ചുകൂടി ഫാസ്റ്റ് പേസിലുള്ളതായി മാറിയേനെന്നാണ് എനിക്ക് തോന്നിയത്. ഇനിയുള്ളത് നെഗറ്റീവ് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഫലം ഒരു നെഗറ്റീവ് കാര്യമാകാനുള്ള സാധ്യതയുണ്ട്. അത് വേറെ ഒന്നുമല്ല, കാസർഗോഡ് കാഞ്ഞങ്ങാട് ഏരിയയിലെ ഭാഷയാണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ആ ഒരു സംഭാഷണ ശൈലി നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലായില്ല, എനിക്ക് കൃത്യമായിട്ടെല്ലാ ഡയലോഗ്സും എനിക്ക് വ്യക്തമായില്ല. സോ ഞാൻ പിന്നീട് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഓൺ ആക്കി വെച്ചിട്ട് ഒന്നുകൂടെ ചില സീൻസൊക്കെ വീണ്ടും കേൾക്കുകയൊക്കെ ചെയ്തു നോക്കി. അങ്ങനെയാണ് ചില ഡയലോഗ്സ് എനിക്ക് അർത്ഥം മനസ്സിലായത്. അതിനർത്ഥം അത് നെഗറ്റീവായിട്ടല്ല ഞാൻ പറഞ്ഞത്, അതിനർത്ഥം അത് അത്ര കൃത്യമായിട്ടുള്ള സ്ലാങ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണല്ലോ. സോ ആകെ മൊത്തം ടോട്ടലിൽ സംവിധായകൻ്റെ മുമ്പിലത്തെ സിനിമ അറ്റൻഷൻ പ്ലേസ് പോലെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, അതേസമയം വ്യത്യസ്തമായിട്ടുള്ള ഒരു ത്രില്ലിംഗ് അനുഭവം തന്നെയാണ് രേഖ. ചെറിയ ചില ലാഗൊക്കെ ഒഴിവാക്കി വെച്ചാൽ നല്ലൊരു കിടിലൻ ത്രില്ലർ. ബൈ ദി ബൈ, ഈ രേഖ എന്ന ടൈറ്റിലെ ഖായുടെ അറ്റമുണ്ടല്ലോ, ഇങ്ങനെ ചരിഞ്ഞ് മുറിഞ്ഞു പോയേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ അതെങ്ങനെ പോയാന്നറിയോ? അണ്ടിപൊളിയപ്പോൾ ചൊനതെറിച്ചതാ സാറേ.